ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീവേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരി അരച്ച ഉടനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. കറിയോടുകൂടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് കുട്ടികളുടെ ടിഫിനിലും കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർന്ന് കിട്ടാനായിട്ട് അടച്ച് വെക്കുക. 5 മണിക്കൂറിന് ശേഷം ഈ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബറിൻ്റെ പകുതി ഭാഗം തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത്, ഒരു സവാള കട്ട് ചെയ്തതും കുറച്ച് കുരുമുളകുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പച്ചമുളകും കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് കക്കരിക്കയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ വെള്ളമൊന്ന് ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത് വെച്ച പച്ചരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഈ അരി അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ്. ഞാനിവിടെ 1/2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി 2 അരി അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇതെല്ലാം അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമുക്കിതൊരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് കിട്ടേണ്ടത്. നമ്മൾ ഇഡ്ലിക്കൊക്കെ അരച്ചെടുക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ. ഇപ്പം ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ വെജിറ്റബിൾസ് അരച്ചെടുത്തത് ഒഴിച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള അരിയും അരച്ചെടുക്കാനായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ബാക്കി ചോറ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് രണ്ടും അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് നേരത്തെ അരച്ചെടുത്തതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം ഒന്നുകൂടി ഫ്ലഫി ആയിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം കക്കരിക്ക ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ അടുത്ത് റെഡ് ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ അപ്പം നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടും. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക.
എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാളയുടെ കളർന്ന് ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴറ്റിയെടുക്കാതെ പച്ചക്ക് വേണമെങ്കിൽ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇതുപോലെ വഴറ്റിയെടുത്തിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്കിത് എണ്ണയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ സവാളയും കറിവേപ്പിലയും കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മളിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാളയുടെ ചൂടൊക്കെ നന്നായി ആറി വന്നതിന് ശേഷം ഞാനിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ നേരത്തെ സവാള വഴറ്റിയെടുത്ത പാനിൽ നിന്നും കുറച്ച് ഓയിൽ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് പാന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. പാന് ചൂടായിട്ട് വന്നാൽ മാവ് തവികൊണ്ട് പാനിലേക്ക് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിതുപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. പകുതി കുക്കാവുമ്പോൾ തുറന്നിട്ട് ഇതിന് മുകളിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മൾ നേരത്തെ സവാള വഴറ്റിയെടുത്ത ഓയിലില്ലേ, അതാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രൈ പാൻ്റെ ചട്ടി ആയതുകൊണ്ട് ഓയിലും നെയ്യൊന്നും ആക്കി കൊടുക്കണം എന്നില്ല. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അത് നല്ല സോഫ്റ്റാണ്, അപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ ഭാഗവും കുക്കാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം മറുവശവും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമുക്കിവിടെ ദം കി മസാല റൊട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. നിങ്ങൾക്കിത് കനം കുറച്ചിട്ട് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക കേട്ടോ. ശരിക്കും ഇത് ഇതുപോലെ കട്ടിയിൽ ചുട്ടെടുത്തിട്ട് വെന്തതിന് ശേഷം കട്ടറോ അല്ലെങ്കിൽ ഒരു കത്തിയോ കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. ഞാൻ ഇതിന് മുമ്പ് ഒരു മീൻകറി മുളകിട്ടതിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു റെസിപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള വേറെ ഏതെങ്കിലും റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. ഞാനത് ഇതുപോലെ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇത് കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല. കറി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും എന്ന് മാത്രം. ഇതുപോലെ ഉണ്ടാക്കിയാൽ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചു പോകും. ഇതിൻ്റെ ഉള്ളു നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ദം കി മസാല റൊട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.